ഹായ് ഫ്രണ്ട്സ്, ഓൺ ദ സ്പോട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി തന്നെ എല്ലാവർക്കും 2023 പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഈ വർഷം എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെയൊക്കെ വീടുകളുടെ ഷെയ്ഡിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ പൊട്ടലുകളൊക്കെ വീഴാറുണ്ട്. അത് നമ്മൾ സിമെൻറ്റ് വെച്ച് സാധാരണ അടയ്ക്കാറാണ് പതിവ്. എന്നാലും അതിലെ വെള്ളം താഴേക്ക് ലീക്ക് ചെയ്യാറുണ്ട്. അതിന് ആ പൊട്ടൽ നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് അടയ്ക്കാം, അതിനുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കൂടാതെ തന്നെ ആസ്പെക്ടോ ഷീറ്റിൻ്റെ മുകൾഭാഗത്തൊക്കെ പൊട്ടലുകൾ ചെറുത് വീഴാറുണ്ട്. നമുക്കറിയാം, ഒരു ഷീറ്റായിട്ടൊക്കെ ആണി വെച്ച് ഉറപ്പിച്ചതിൻ്റെ ഇടയ്ക്ക് നിന്ന് മാറ്റുക എന്നുള്ളത് വളരെ പാടുപെട്ട കാര്യമാണ്. അതിനും ഒരു ശാശ്വത പരിഹാരമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഷെയ്ഡിലുണ്ടായ ഒരു ചെറിയ പൊട്ടലാണ് ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചൊരു കോമ്പൗണ്ട് അടിച്ചിരുന്നതാണ്, എന്നിട്ടും ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മളിപ്പം എടുത്തു കളയുകയാണ്. നല്ല രീതിയിൽ ഇതുപോലെ പൊട്ടലുണ്ടെങ്കിൽ നമ്മൾ ആ സൈഡൊന്ന് എടുത്തു കളയണം. വലിയ പൊട്ടലാണെങ്കിൽ 3-4 പ്രാവശ്യം നമ്മൾ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ശകലം കനത്തിൽ MCL ഉപയോഗിച്ച് അടയ്ക്കുക. അതിൻ്റെ മണ്ടയിൽ നമ്മുടെ ഈ കോമ്പൗണ്ട് ഉപയോഗിക്കുക. 100-ൻ്റെ വാട്ടർ പേപ്പറോ സ്ക്രാപ്പറോ ഉപയോഗിച്ച് നല്ലപോലെ സൈഡ് വശം ചെയ്യണം. അതിനുശേഷം പൊടിയെല്ലാം നല്ലതുപോലെ വൃത്തിയായിട്ട് കളയണം. പൊടി ഇരുന്നാൽ അല്പം ഒട്ടാൻ പ്രയാസമാണ്, അതുകൊണ്ട് പൊടി നല്ലപോലെ എടുത്ത് കളയണം. ഇപ്പോൾ ഈ ഷെയ്ഡിൻ്റെ അടിവശമാണ് കാണുന്നത്. അവിടെ ഹോളുള്ളത് കൊണ്ട് നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. സെലോ ടേപ്പോ എന്ത് വേണേലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കോമ്പൗണ്ട് താഴേക്ക് പോകാതെ അവിടെ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മളിതിനായിട്ട് എടുത്തിരിക്കുന്ന പെട്രോളും തെർമോക്കോളുമാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പാത്രത്തിലേക്ക് പെട്രോള് അല്പം ഊറ്റിയെടുത്തതിന് ശേഷം തെർമോക്കോള് പീസാക്കി അതിലേക്ക് ഇട്ടു കൊടുക്കുക. അത് വേഗം തന്നെ അതിനകത്ത് ലയിച്ചു ചേരുന്നതാണ്. അത്യാവശ്യം അത് നല്ല കുറുകി ഒരു പേസ്റ്റ് രൂപത്തിലാകുന്നിടം വരെ നമ്മൾ ഈ തെർമോക്കോള് ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ അത് ലയിച്ചു വരുന്നതാണ്. കയ്യെ പറ്റാതെ എന്തെങ്കിലും കമ്പ് ഉപയോഗിച്ചോ അല്ലെ ചെറിയ ഉളിയോ വല്ലതും ഉപയോഗിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിൽ ഇതായി വരും. നമുക്ക് കാണാം, ഒരു പേസ്റ്റ് രൂപത്തിലായി വരും. ഏകദേശം ഈ ഒരു ടൈറ്റ് വേണം. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത പൊട്ടലിലേക്ക് അല്പം പെട്രോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പൊടി വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് പോകുന്നതിന് വേണ്ടിയാണ്. ശേഷം ഉളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ആ പൊത്തിലേക്ക് നല്ല രീതിയിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ടൈറ്റായിട്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ആവശ്യാനുസരണം ഇത് റെഡിയാക്കി എടുത്താൽ മതി. ഏകദേശം ഒന്ന് ഉണങ്ങി വന്നപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ മണ്ട ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കണം, എന്തെങ്കിലും കുമ്പളയായിട്ട് വല്ലതും പൊങ്ങി വന്നെങ്കിൽ അത് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി റെഡിയായി കൊടുക്കണം. ഇതല്പം വലിയ പൊട്ടലായിരുന്നതിനാൽ ഞാൻ ഇവിടെ 3 പ്രാവശ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ പൊട്ടലാണെങ്കിൽ 2 പ്രാവശ്യം വെക്കുമ്പോൾ തന്നെ അത് ഫില്ലായി വരുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നല്ല ഇലാസ്തികതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് അടച്ചതിന് ശേഷം എന്തെങ്കിലും ചെറിയ ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ലീക്ക് ഉണ്ടാകുകയില്ല. ഇതുപോലെ നമുക്ക് ഷീറ്റും അടയ്ക്കാനായിട്ട് പറ്റും. ആണിയൊക്കെ വെച്ച് മുറുക്കിയിരിക്കുന്ന ഷീറ്റാണെങ്കിൽ നമുക്കറിയാം, അത് എടുത്ത് മാറ്റുക എന്നുള്ളത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അല്പം പാടാണ്. ഇതുപോലെ ഷീറ്റിൻ്റെ മണ്ടവശം പേപ്പർ പിടിച്ചതിന് ശേഷം നല്ലപോലെ ബ്രഷോ വല്ലതും വെച്ച് തുടയ്ക്കുക. അതിനുശേഷം സീലിംഗ് ഉള്ളതാണെങ്കിൽ നമുക്ക് അടിവശത്ത് നടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മാസ്കിൻ ടപ്പോ വല്ലതും ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തേച്ച് ഈ കോമ്പൗണ്ട് ഈ രീതിയിൽ തയ്യാറാക്കി അടയ്ക്കാവുന്നതാണ്. ഷീറ്റിലൊരു ശകലം പോലും ലീക്ക് ഉണ്ടാകുകയില്ല. നമുക്ക് ആ ഷീറ്റ് മാറാതെ തന്നെ ഫുള്ളായിട്ട് അടച്ചെടുക്കാവുന്നതാണ്. നിസാര മുടക്കിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക.
ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.